السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. اللهم صل على محمد وعلى آل محمد. പ്രിയമുള്ള സഹോദരങ്ങളെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർണാടകയിൽ മഴയിൽ മുങ്ങി പൊട്ടിപ്പോയ കാന്തപുരത്തിൻ്റെ ഒരു കറാമത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ മഴ പെയ്തപ്പോൾ മഴ നീങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരല്പസമയത്തേക്ക് മാത്രം മഴ ഒന്ന് മാറി നിന്നപ്പോഴേക്ക് കണ്ടോ, ഞാൻ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് മഴ നീങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണികളെ പറ്റിക്കാനുള്ള ഒരു ശ്രമം കാന്തപുരം ഒന്ന് പയറ്റി നോക്കി. പക്ഷേ പണി പാളിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് മഴ വീണ്ടും ആ സമ്മേളനത്തിൽ പെയ്തു. അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാലും ഇത് ഉസ്താദിൻ്റെ വലിയ ഒരു കറാമത്തായി അണികളിങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് പിന്നീട് ഈ സമുദായത്തെ ചൂഷണം ചെയ്യാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൻ്റെ വിശ്വാസവും സമ്പത്തുമൊക്കെ ഇത്തരം കള്ളക്കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഭാഗം ചൂഷണം ചെയ്യും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ട്, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് തെളിവുകൾ വെച്ചുകൊണ്ട്, ആ സമ്മേളനത്തിലെ തന്നെ മറ്റുള്ള ക്ലിപ്പുകളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്തിയിരുന്നു. അത് ബോധ്യപ്പെടുത്താനുള്ള കാരണവും നിങ്ങൾക്കറിയാം. ചില ചാനലുകളിൽ അത് വലിയ ഉസ്താദിൻ്റെ കറാമത്തായി അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, അതിനെയും ന്യായീകരിച്ചുകൊണ്ട് ചില മുസ്ലിയാക്കന്മാരിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തിനേയും, ഏത് നെറുകേടിനെയും, ഏത് തമ്മാടിത്തരത്തെയും ന്യായീകരിച്ച് വെളുപ്പിക്കാനുള്ള അപാരമായ ചർമ്മ സൗഭാഗ്യം ലഭിക്കപ്പെട്ട ഒരാളാണ് ഈ ഹാരിസ് മദനി എന്ന് പറയുന്ന മുസ്ലിയാരി. മുസ്ലിയാർ ഉസ്താദിൻ്റെ ഈ കറാമത്തിനെയും വെളുപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ പറ്റിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. മാത്രമല്ല, ഈയൊരു യാഥാർത്ഥ്യം നമ്മൾ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ നമ്മളെ കള്ളനായി അവതരിപ്പിക്കാനും, അതല്ലെങ്കിൽ നമ്മൾ കളവ് പറഞ്ഞു എന്ന നിലക്ക്, നമ്മളാണ് തട്ടിപ്പ് നടത്തിയത് എന്ന നിലക്കൊക്കെ അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമവും മുസ്ലിയാർ നടത്തി നോക്കി. അതുകൊണ്ട് തന്നെ ഈയൊരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൂടി വരുത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. എൻ്റെ ഈ സംസാരം കൊണ്ട് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഹാരിസ് മദനി പറഞ്ഞ ഓരോ കളവുകളെയും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ്. അതോടൊപ്പം തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാനുണ്ട്. കുറച്ചധികം ക്ലിപ്പുകൾ ഞാൻ ഈ സംസാരത്തിൽ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരം അല്പം നീണ്ടുപോയാലും നിങ്ങൾ അവസാനം വരെ ശ്രമിക്കണം. നിങ്ങളിരുന്ന് ഓരോ ക്ലിപ്പുകളും നിങ്ങൾ കാണുകയും എന്നിട്ട് ഈ എ പി വിഭാഗം സമസ്തയുടെ അവസ്ഥ എന്താണെന്നും കാന്തപുരം ഈ സമുദായത്തെ എങ്ങനെയാണ് വഞ്ചിക്കുന്നത്, തട്ടിപ്പ് നടത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി ശ്രവിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സഹോദരങ്ങളെ, സൂചിപ്പിച്ചതുപോലെ സമ്മേളനത്തിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം മഴത്തുള്ളികൾ ഒന്ന് മുറിഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞത് എന്ത്, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് മഴ നിന്നുപോയത് എന്ന അർത്ഥത്തിൽ ഇദ്ദേഹം സംസാരിച്ചത്. അത് വലിയ കറാമത്തായി അനുയായികൾ ഇങ്ങനെ ചാനലുകളിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ അത് കണ്ട് വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ടപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യവുമായി നമ്മൾ മുമ്പോട്ട് വന്നത്. എന്താണ് ഇയാൾ പറഞ്ഞത്? അള്ളാഹുമ്മ ഹവാലൈന വല അലൈന എന്ന തുടക്കത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥമായി കാന്തപുരം പറഞ്ഞതെന്താ? മഴ ഞങ്ങൾക്ക് വേണ്ട, പുറത്തു പെയ്തോട്ടെ. നോക്കൂ, നിങ്ങൾ ആ ശൈലി തന്നെ നിങ്ങൾ നോക്കൂ. ഒരു വലിയായി ചമയുകയാണ് ഇയാൾ. ഒരു സി എം മടവൂർ സ്റ്റൈലിലാണ് പറയുന്നത് വേണ്ട എന്നൊക്കെ. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിലൊരു വിനയമൊക്കെ വേണ്ടേ? അപ്പൊ അള്ളാഹുമ്മ ഹവാലൈന വല അലൈന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ്? അള്ളാഹുവേ, അള്ളാഹുവിലേക്ക് നമ്മൾ വളരെ വിനയാന്വിതരായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്കിപ്പോൾ മഴ വേണ്ട, ഞങ്ങളുടെ പരിസരങ്ങളിൽ നീ മഴ പെയ്യിപ്പിച്ചോ എന്നാണ് ശരിക്കും അതിൽ പറയുന്നത്. അള്ളാഹുമ്മ വളരെ വിനയത്തോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് മഴ വേണ്ട. നോക്കൂ നിങ്ങൾ ആ സ്റ്റൈല് തന്നെ നോക്കൂ. ഞാനൊരു വലിയാണ് എന്ന അർത്ഥത്തിൽ, അതല്ലെങ്കിൽ അതിങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, അതൊരു ശരിക്കൊരു വിനയത്തിൻ്റെ വർത്തമാനമാണോ? ഇവരുടെ ഔലിയാക്കളൊക്കെ അങ്ങനെയാണ്, വേണ്ട, ഒന്നും വേണ്ട, മൂന്നും വേണ്ട എന്നൊക്കെയാണ് ഇവർ പറയുക. അപ്പം ഇവരൊക്കെ അള്ളാഹുവിൻ്റെ വളരെ പ്രത്യേകക്കാരാണ്. ഇവരങ്ങ് വേണ്ട എന്ന് പറഞ്ഞാൽ മഴയങ്ങ് നിൽക്കും, അതേപോലെ തന്നെ ഇവരങ്ങ് വേണം എന്ന് പറഞ്ഞാൽ മഴയങ്ങ് പെയ്യും എന്ന അർത്ഥത്തിലൊക്കെയാണ് ഇവർ, നോക്കൂ നിങ്ങൾ, വലിയുകളായി ചമയുന്നത്. ഇതൊക്കെ ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ?
ഇനി അങ്ങനെ പറഞ്ഞു എന്ത് മഴ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മഴ നിന്നോ? അതാണ് കോമഡി. മഴ നിന്നില്ല, മഴ അല്പസമയം കഴിഞ്ഞപ്പോൾ പെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ഹാരിസ് മദനി. എന്താ അയാൾ പറയുന്നതെന്നറിയോ? അത് വളരെ കുറഞ്ഞ ചെറിയ മഴത്തുള്ളികൾ മാത്രമാണ് പിന്നെ പെയ്തത്, ചെറിയ മഴത്തുള്ളികൾ മാത്രമേ പെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് ഉസ്താദിന് കറാമത്തുണ്ടാക്കി കൊടുക്കുന്ന ഗതികേടാണല്ലോ ഇവർക്ക് സംഭവിച്ചത്. വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. ഇയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രസംഗിക്കുമ്പോൾ വീണ്ടും ആ മഴ പെയ്തു എന്നാണ്. എന്നാൽ സത്യത്തിൽ കർണാടക മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മഴത്തുള്ളികൾ വീണിട്ടുണ്ട്. ഏതുപോലെ എ പി അബ്ദുൽ ഖാദർ മൗലവി പ്രാർത്ഥിച്ചിട്ടും ആ സദസ്സിന് കുളിരേകാൻ വേണ്ടി ചെറിയ മഴത്തുള്ളികൾ വീണതുപോലെ അവിടെ ചെറിയ ചെറിയ മഴത്തുള്ളികൾ വീണിട്ടുണ്ട്. കേട്ടില്ലേ, കുറഞ്ഞ മഴത്തുള്ളികൾ മാത്രമാണ് അത്രേ പിന്നെ പെയ്തത്. കളവ് പറയാനും വേണം അപാരമായ തൊലിക്കട്ടി. അത് ഹാരിസിന്റെ വിഷയത്തിൽ ഞാൻ മുമ്പേ സമ്മതിച്ച ഒരു കാര്യമാണ്. ഞാനിവിടെ പറയുകയാണ്, ഹാരിസ് പറഞ്ഞ ഈ സംഗതി ശുദ്ധ കളവാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ എത്രമാത്രം മഴ പെയ്തിട്ടുണ്ട്, സംസാരിക്കാൻ തടസ്സമാകുന്ന നിലക്ക് ഈ കാന്തപുരം പ്രാർത്ഥിച്ചതിന് ശേഷം ആ വേദിയിൽ മഴ പെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് എനിക്കത് തെളിയിക്കാനും കഴിയും. ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ നിങ്ങളിതിനെ നിഷേധിക്കില്ല എന്നതുകൊണ്ടാണ് ഞാനത് വീണ്ടും സമർത്ഥമായ നിലക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കാതിരുന്നത്. കാരണം ഏതൊരാൾക്കും ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ആ സമ്മേളനത്തിൻ്റെ ഭാഗം നിങ്ങളെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ചുകൊണ്ട് നോക്കണം. ആ സമ്മേളനത്തിൻ്റെ വേദിയിൽ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇരിക്കുന്നൊരു രംഗമുണ്ട്. ആ രംഗം കണ്ടാൽ തന്നെ അവിടെ പെയ്യുന്ന മഴയുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കോറിപ്പൊടിച്ച് തണുത്ത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആ വേദിയിൽ ഇരിക്കുന്ന രംഗമുണ്ട്. ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒക്കൂട്ടിത എല്ലാ ആത്മീയ വിദ്യാർത്ഥി നോക്കൂ, നിങ്ങൾ പേരോടിയിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. മാത്രവുമല്ല, ആ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അത് തന്നെ അവിടെ പെയ്ത മഴയെ, ആ മഴ എത്രമാത്രമുണ്ട് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതാണ്. അവിടെ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾ അവിടെ പെയ്ത മഴയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവരുടെ ഈ തള്ളലുകൾക്ക് എതിരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് സിദ്ധരാമയ്യ പറഞ്ഞത്? ആദ്യം അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. എന്റെ ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും കർണാടക ഭാഷ മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. എന്നിട്ട് ഞാൻ എന്റെ പരിഭാഷ പറഞ്ഞുതരാം. സിദ്ധരാമയ്യ പറയട്ടെ. ಗುರುಗಳು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು ಅಂತೇಳಿ ಸ್ವಲ್ಪ ಹೊತ್ತು ನಿಂತಿತ್ತು ಮಳೆ. ಈ ಮತ್ತೆ ಪ್ರಾರಂಭ ಆಗಿದೆ. ಹೆಚ್ಚು ಹೊತ್ತು ಮಾತಾಡಲಿಕ್ಕೆ ಮಳೆ ಅಡ್ಡಿಪಡಿಸ್ತಾ ಇದೆ. ಎಂದಾನ ಸಿದ್ದರಾಮಯ್ಯ ಪರಂಜದು? ನಾನು ಅದನ್ನ ಪರಿಭಾಷೆ ಬರ. ಗುರು ಪ್ರಾರ್ಥಿಚು ಎಂದು ಪರಂಜು ಕೊರಚು ಮಳೆ ನಿನ್ನು പിന്നെയും ಮಳೆ ತೊಡಂಗಿ ಅಧಿಕ ಸಮಯಂ ಸಂಸಾರಿಕಾನ್ ಮಳೆ ತಡಸಮುಂಡೆ ಕಂಡೋ. അധിക സമയം സംസാരിക്കാൻ മഴ തടസ്സമുണ്ട്. പൊളിഞ്ഞില്ലേ? അപ്പൊ സംസാരിക്കാൻ തടസ്സമാകുന്ന നിലക്കുള്ള ഒരു മഴ അവിടെ പെയ്തു. സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, വർഷകാലമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിനെ നിങ്ങൾ കറാമത്തായി അവതരിപ്പിച്ച് ഈ നിലക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ആ യാഥാർത്ഥ്യത്തെ, ആ സത്യത്തെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയില്ല. ഇനി മാത്രമല്ല, ഈ സംഗതി ഹാരിസ് മദനി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഹാരിസ് മദനി ഈ വിഷയത്തിൽ എനിക്ക് മറുപടിയായി ആദ്യൊരു വീഡിയോ ചെയ്തു. അയാൾക്ക് തോന്നി അതായിട്ടില്ല, ചില കാര്യങ്ങൾ കൂടി അതിൽ പറയേണ്ടതുണ്ട്, കാരണം ചില തെളിവുകളുമായി ഞാൻ വരും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അതിനെ കവർ ചെയ്യാൻ വേണ്ടി വെപ്രാളത്തോടുകൂടെ വീണ്ടും ഒരു വീഡിയോയിൽ വന്നു. പക്ഷേ പരസ്പരം പറയുന്നത് വൈരുദ്ധ്യമാണ്. കാരണം കളവാണല്ലോ പറയുന്നത്, കളവിന് ആയുസ്സുണ്ടാകില്ല. നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ ആ സത്യത്തെ വിളിച്ചു പറയും. കാരണം മുമ്പ് പറഞ്ഞത് ഓർമ്മല്ല, ന്യായീകരിച്ച് ന്യായീകരിച്ച് എന്തൊക്കെയോ ചെയ്തു കൂട്ടനിവര്. ഈ ഹാരിസ് മദനി തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഡി കെ ശിവകുമാർ ഉണ്ടല്ലോ, അദ്ദേഹം സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് അദ്ദേഹം വായിക്കുന്നുണ്ട്. ആ വായനയിൽ ഈ ഹാരിസ് മദനി തന്നെ ശിവകുമാർ പറഞ്ഞ യാഥാർത്ഥ്യം, ശക്തമായ മഴ പെയ്തിട്ടും അച്ചടക്കത്തോടുകൂടെ അവരവിടെ ഇരുന്നു എന്ന സംഗതി, അത് ശിവകുമാർ ആ സമ്മേളനത്തെ നിരീക്ഷിച്ചൊരു സംഗതിയാണ്. അദ്ദേഹം സത്യം പറഞ്ഞു. കാരണം അയാൾക്ക് ഒരു കറാമത്തിന്, ശിവകുമാറിന് ഒരു കറാമത്തിന് സ്ഥാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. കറാമത്ത് സ്ഥാപിക്കേണ്ട ആവശ്യം ഇവരുടെ ആവശ്യമാണല്ലോ. ഹാരിസ് മദനി അതിനെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ.
ആ സമ്മേളനത്തിന്റെ ശേഷം കർണാടകയിലെ കോൺഗ്രസിന്റെ ഇതിഹാസ നേതാവായ ഡി കെ ശിവകുമാർ അദ്ദേഹം ഫേസ്ബുക്കിൽ എന്താണ് എഴുതിയതെന്ന് അറിയുമോ? കോരിച്ചൊരിയുന്ന മഴയും അതുപോലെ കാറ്റുമൊക്കെ ഉണ്ടായിട്ടും പൂർണമായും അച്ചടക്കം പാലിച്ച് സമ്മേളനത്തെ അഭിമുഖീകരിച്ച ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ഡി കെ ശിവകുമാർ എഴുതിയത്. കേട്ടില്ലേ സുഹൃത്തുക്കളെ, അപ്പൊ കളവിനെ ന്യായീകരിക്കുകയാണ്. കളവിന് ആയുസ് ഉണ്ടാകില്ല ഹാരിസ് മദനി എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിടത്ത് തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ ഉസ്താദിന്റെ കറാമത്തെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിച്ചത് പൊട്ടിപ്പോയിട്ടുണ്ട്, മഴയിൽ തകർന്നിട്ടുണ്ട്, അത് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും നിങ്ങൾ അതിനെ ന്യായീകരിച്ച് ഉള്ള വില കളയല്ലേ എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഹാരിസ് മദനി പറയാണ്, എന്താ പറഞ്ഞതറിയോ? അത് അള്ളാഹു ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം എടുത്തു പറയുക മാത്രമാണ് ഉസ്താദ് ചെയ്തത്. അള്ളാഹ് ചെയ്തു കൊടുത്ത അനുഗ്രഹം എടുത്തു പറയേണ്ടതില്ലേ? അതുകൊണ്ട് കാന്തപുരത്തിൻ്റെ പ്രാർത്ഥനയും വിശ്വാസികളുടെ ആമീനും ഒക്കെ യോജിച്ചു വന്നപ്പോൾ മഴയങ്ങ് മാറ്റിക്കൊടുത്തതാണ്. കറാമത്ത് പാളിപ്പോയപ്പോൾ മുസ്ലിയാരി ന്യായീകരിക്കുകയാണ്, അതിനെങ്ങനെങ്കിലും ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ്. ഹാരിസെ, അതുകൊണ്ടൊന്നും നടക്കുകയില്ല. നിങ്ങളുടെ ഈ കബളിപ്പിക്കൽ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അത് ഉസ്താദിന്റെ കറാമത്തായിട്ട് മാത്രം തന്നെയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത്. ഇവിടെ കറാമത്തായി ഒരു അത്ഭുത ഒരു അസാധാരണ സംഭവമായി കാണിക്കാൻ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവങ്ങൾക്ക് വിപരീതമായി എന്തെങ്കിലും നടക്കണ്ടേ? മഴ വേണ്ട എന്ന് പറഞ്ഞാൽ മഴ സമ്മേളനം കഴിയുന്നത് വരെ നിൽക്കണ്ടേ? എങ്കിൽ അത് കറാമത്താണെന്നെങ്കിലും നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും സമ്മതിക്കാമായിരുന്നു. അത് നടന്നോ? ഇവിടെ നടന്നിട്ടില്ല. നിങ്ങൾ പച്ചക്കളവാണ് പറയുന്നത്, എന്നിട്ട് ഉസ്താദിന്റെ കറാമത്തായി നിങ്ങൾ അതിനെ അവതരിപ്പിച്ചു അല്ലേ? ഹുബ്ബുർ റസൂൽ ഗ്യാലറി എന്ന് പറയുന്ന ഒരു ചാനലിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? സമ്മേളന നഗരിയിൽ മഴ വർഷിച്ചപ്പോൾ എ പി ഉസ്താദിന്റെ പ്രാർത്ഥനയോടെ മഴ നിന്നുപോയി. കണ്ടോ, അതിന് മാത്രം എന്താ സംഭവിച്ചത്? ഒരു അത്ഭുതമായി അവതരിപ്പിക്കാണ്. സുന്നി സമ്മേളനത്തിൽ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന്റെ കറാമത്തിന് സാക്ഷിയായി. എന്ത് കറാമത്താണ് അവിടെ നടന്നത്? എന്ത് കറാമത്താണ് അവിടെ നടന്നത്? ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇങ്ങനെ അവതരിപ്പിച്ചപ്പോ ഹാരിസ് മദനി പറയാണ്, അങ്ങനെ എത്ര ചാനലുകൾ, അതിനൊക്കെ ഇപ്പോ ഞങ്ങൾ ഉത്തരവാദിയാണോ എന്നാണ് ഹാരിസ് ചോദിക്കുന്നത്. അങ്ങനെയാണ്, ഇവര് കുടുങ്ങിയാൽ ഇതൊക്കെ പറയും. എങ്ങനെങ്കിലും ന്യായീകരിക്കണ്ടേ? കേട്ടോ, അതിന് മൂപ്പര് തെളിവ് പറഞ്ഞത് എന്താണ്? ഏതൊക്കെയോ ചാനലുകളിൽ, യൂട്യൂബ് ചാനലുകളിൽ എന്തൊക്കെയോ തമ്പനയിൽ എഴുതിക്കൊണ്ട് അവർ കാന്തപുരം ഉസ്താദിന്റെ കറാമത്തായി ഇത് പ്രചരിപ്പിച്ചു എന്നാണ്. ആരെങ്കിലുമൊക്കെ അങ്ങനെ തമ്പനയിൽ കൊടുത്ത് വീഡിയോ ഇറക്കി എന്നതുകൊണ്ട് ഉസ്താദും ഉസ്താദിന്റെ പ്രസ്ഥാനങ്ങളും എങ്ങനെയാണ് ഉത്തരവാദികളാകുന്നത്? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഞാൻ ഈ ഹാരിസ് മദനിയോട് ചോദിക്കട്ടെ, ഏതൊക്കെ ചാനലാണ് ഇപ്പൊ നിങ്ങൾ അംഗീകരിക്കുക? ആരൊക്കെ പറയുന്നതാണ് നിങ്ങൾ അംഗീകരിക്കുക? അതൊന്ന് പറയോ. അതല്ല, നിങ്ങളും എ പി ഉസ്താദും പറയുന്നത് മാത്രമേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ, ബാക്കിയുള്ളതൊന്നും നിങ്ങൾ അംഗീകരിക്കൂലേ? വല്ലാത്തൊരു ഗതികേടാണല്ലോ ഹാരിസ് മദനി, നിങ്ങളുടെ ഗതികേട്. ഇങ്ങനെ ന്യായീകരിച്ചിട്ട് തരം താഴ്ന്നു പോണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് നിങ്ങൾ അംഗീകരിക്കൂല അത്ര. അതിനൊക്കെ ഇപ്പൊ ഞങ്ങൾ ഉത്തരവാദിയാണോ എന്നാ ചോദിക്കുന്നത്. എന്നാൽ ഈ യൂട്യൂബ് ചാനലുകൾക്കൊന്നും നിങ്ങൾ ഉത്തരവാദിയല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചില സംഗതികളുണ്ടല്ലോ. അതാണ് ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നത്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കുവോ? ആ വിഷയത്തിൽ നിങ്ങൾ പിന്നെ തിരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്കറിയേണ്ടതുണ്ട്. ഈ പറയുന്നത് ആരാ? ഈ പറയുന്നത് ഏതെങ്കിലും ചാനലിൽ പെട്ടതല്ലല്ലോ. കേട്ടോ, ഈ പറയുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുവോ? നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? കേട്ടു നോക്കൂ സുഹൃത്തുക്കളെ. ണ്ടോ സുന്നത്തെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിൽ ഉണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താലെ ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യുകയില്ല. കേട്ടില്ലേ ആരാണ് ഈ പറയുന്നത്? വലിയ ഉസ്താദാണ്. ഹാരിസ് മദനിക്ക് തള്ളാൻ കഴിയുമോ, നിഷേധിക്കാൻ കഴിയുമോ, ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറയാൻ കഴിയുമോ? നിങ്ങളുടെ പകരയല്ലേ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞത്? നഊദുബില്ല, ഉസ്താദ് അറിയാതെ അള്ളാഹുവിടെ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിടെ ഒന്നും ചെയ്യില്ല. തിരുത്തിയിട്ടുണ്ട്, അതൊന്ന് കാണിക്ക് അടുത്ത സംസാരത്തിൽ.
നിങ്ങൾ തിരുത്തിയോ? നിങ്ങൾ ഈ കാന്തപുരത്തിന്റെ വാക്കും ഇരിപ്പും നോക്കും ഒക്കെ അവിടെ അയാളെ വലിയായി അവതരിപ്പിക്കാൻ വേണ്ടി ഉളുപ്പില്ലാതെ എന്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗണത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ ഈ കർണാടകയിലെ സംഭവം ആക്കി തീർക്കാനുള്ള പണിയാണ് നിങ്ങൾ ചെയ്തത്. അതിനെതിരിലാണ് ഞങ്ങൾ ഇടപെട്ടത്. അത് നിങ്ങൾക്ക് പൊള്ളും എന്ന് ഞങ്ങൾക്കറിയാം. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇയാളെ വലിയായി അവതരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇയാള് പറഞ്ഞത് എന്തുമാത്രം ഗുരുതരമായ വർത്തമാനമാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? മലിക്കുൽ ജബ്ബാറായ നാഥനെ സംബന്ധിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ്? ആ റബ്ബ് ഈ കാന്തപുരം അറിയാതെ ഒന്നും ഇവിടെ ചെയ്യില്ലെന്ന് പറയാൻ അത് സംസാരിക്കാൻ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളത് തിരുത്തിയത് അടുത്ത സംസാരത്തിലൊന്ന് കാണിക്കുക. നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്തു പോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അടുത്ത സംസാരത്തിൽ കാണിക്കുന്നത് തിരുത്തിയോ? ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയോ? എത്ര എത്രയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്? അതാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. മനസ്സിലാക്കിക്കോ. അടുത്തത് കേട്ടോ. അത്ഭുത, അത് അല്ലാഹു തആല എന്റെ എനിക്ക് തന്ന മൂല്യത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഓരോ ഒറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. ഇതേ മൂജിദത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തത്. മുജീദത്ത് അമ്പിയാക്കൾക്കാണ്, അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ കറാമത്താണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ മുജീദത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുവോ? ഇതിനെ നിങ്ങൾ തള്ളുവോ? ഇതിനെ നിങ്ങൾ കൊള്ളുമോ? തിരുത്തിയിട്ടുണ്ടോ? പറയൂ. ഹാരിസ് മദനി എന്താണ് ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മുഅ്ജിസത്തായി കൊടുത്തതെല്ലാം ഇയാൾക്ക് കറാമത്തായി കൊടുത്തിട്ടുണ്ട്. നഊദു ബില്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം എന്താണ് നിങ്ങളുടെ മുമ്പിൽ? നിങ്ങളല്ലേ അല്ലാഹുവിന്റെ പ്രവാചകനെ നിന്ദിക്കുന്നത്, അനാദരിക്കുന്നത്? നിങ്ങൾ പറയൂ, ഇത് തിരുത്തിയോ? നിങ്ങൾ തിരുത്തിയോ? ഓരോന്ന് ചോദിക്കാനുണ്ട്. അടുത്തത് കേട്ടോ. നിങ്ങൾ ചാനലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂലെന്നല്ലേ പറഞ്ഞത്? അടുത്തത് കേട്ടോ. ഇന്ന് ലോകത്ത് ഒരാളുണ്ടെങ്കിൽ അംബിയാക്കളിൽ അഷ്റഫുൽ ഖൽഖിന്റെ മാതിരി, അംബിയാക്കളിൽ മലായികത്തിൽ ജിബ്രീലിന്റെ മാതിരി, ഔലിയാക്കളുടെ അലീമിനെ മാതിരി മാതിരി ഒരാള് ലോകത്തുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാത്രമാണ്. എന്താണ് ഈ പറഞ്ഞത്? ഇസ്ലാം ഇന്ന് പുറത്തു പോണ വാചകല്ലേ ഈ പറഞ്ഞത്? അംബിയാക്കളിൽ അഷറഫുൽ ഖൽഖിനെ പോലെയാണ് ആര്? കാന്തപുരേ. ചിരി വരുന്നില്ലേ നിങ്ങൾക്ക്? ചിരി വരുന്നില്ലേ? മലക്കുകളിൽ ജിബ്രീലിനെ പോലെ, ഔലിയാക്കളിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ. നോക്കൂ, നിങ്ങൾ ഇരുന്ന് പറയാണ്. നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ തിരുത്തിയിട്ടുണ്ടോ? ആ ക്ലിപ്പ് ഒന്ന് കാണിക്കുക. അടുത്ത നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ വരുമ്പോൾ ആ ക്ലിപ്പുകളൊക്കെ കാണിക്കും. ഇതൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല, ഞങ്ങൾ ഇതൊക്കെ തിരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറ. ഇതൊക്കെ പറയുമ്പോൾ ഇയാൾ വേദിയിലിരുന്ന് ചിരിക്കുകയാണ്. ഓ, അംബിയാക്കളെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാണ്, അഷ്റഫുൽ ഖൽഖിനെ പോലെയാണ്, ആ മലക്കുകളിൽ ഞാൻ ജിബ്രീലിനെ പോലെയാണ്, ഉസ്താദിന്റെ ശിഷ്യന്മാരല്ലേ പറയുന്നത്, വലിയകളിൽ ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയാണ്. അല്പമെങ്കിലും വിനയമുണ്ടെങ്കിൽ ഈ നിലക്കുള്ള വാചകങ്ങൾ പറയുമ്പോൾ, അപകടകരമായ വാചകങ്ങൾ പറയുമ്പോൾ, പണ്ഡിതനാണെങ്കിൽ, വിനയമുണ്ടെങ്കിൽ, അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ, ഈ നിലക്കുള്ള ഗുരുതരമായ വാചകങ്ങൾക്കെതിരെ ശബ്ദിക്കണ്ടേ? പറയേണ്ടയാളോട് ഇത് പറയാൻ പാടില്ലാത്ത വാചകമാണ്, പറയരുത്. നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല. തിരുത്തിയോ? തിരുത്തിയിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും തിരുത്തിയോ? തിരുത്തിയിട്ടില്ല. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ഈ നിലക്കുള്ള കരിഞ്ചന്തയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാം അംബിയാക്കളിൽ അഷറഫുൽ ഖൽഖിനെ പോലെ നാണമില്ലല്ലോ ഇത് പറയാൻ. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? ആ പ്രവാചകനെ സംബന്ധിച്ച് ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ അപ്പോൾ തന്നെ അവിടുന്ന് ഇടപെടും. ഒരിക്കൽ സൂര്യഗ്രഹണം ഉണ്ടാകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ട ദിവസം യാദൃച്ഛികമായി സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ ജനങ്ങൾ പറയാൻ തുടങ്ങി, നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഇതാ എന്നും പ്രകാശം പരത്തുന്ന സൂര്യൻ പോലും ദുഃഖം രേഖപ്പെടുത്താൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടു അള്ളാഹുവിന്റെ റസൂല്. അവിടുത്തെ ചെവിയിൽ ഇതെത്തി. എന്താ ചെയ്തത്? ആ ജനങ്ങൾ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് ചിരിക്കുകയാണോ ചെയ്തത്? ഒരു വലിയ മഹത്വമല്ലേ? അല്ല, മദീനത്ത മിമ്പറിലേക്ക് ചാടിക്കയറിയിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ ലാ യൻഖസിഫാനി ലി അഹദി മൗതിൻ വലാ ലി ഹയാതിൻ. സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ അടയാളങ്ങളാണ്. ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ലെന്ന് പറഞ്ഞ് അനുയായികളെ തിരുത്തിയ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ടയാളുകളാണ് ഈ പറയുന്നത്. ഇരുന്ന് കൊടുക്കുക. തിരുത്തിയോ? ഞങ്ങൾക്കറിയണം, ഞങ്ങൾക്കറിയണം. ഇനി അടുത്തത് കേട്ടോ. നോക്കൂ, നിങ്ങൾ ഇതൊക്കെ കറാമത്തായിട്ട് ഇവിടെ അവതരിപ്പിക്കാണ്. അടുത്തൊന്ന് കേട്ടു നോക്കൂ. അപ്പൊ നബിനോട് ഞാൻ പറഞ്ഞു, തിക്കും തിരക്കാണ്, ഞാനാണ് വരില്ലാന്ന് നിർത്തണം, ഞാനാണ്ട് വരൂല എന്ന് പറഞ്ഞു. അതാണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോന്നിട്ടുണ്ട്,
പിന്നീട് ഒരു ദിവസം റസൂലുള്ളാഹി ഞങ്ങളെ കബറിലേക്ക് നോക്കി, ബാബു സലാമിന്റെ ഉള്ളിലൂടെ നോക്കിയിരിക്കുകയാണ് ഞാൻ. അള്ളാഹന്റെ റസൂലിന്റെ അരികിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, തിക്കുള്ളപ്പോൾ വരികയില്ല എന്ന് കരാറ് പറഞ്ഞതാണ്. ഈ കരാറ് ലംഘിക്കാൻ പേടിയുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഉറക്കത്തിലല്ല കുണ്ടൂർ ഉസ്താദ് പറയുന്നു, എന്നെ റസൂലുള്ള വിളിച്ചു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നബിയെ അവിടെ തിക്കും തിരക്കാണല്ലോ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, സാരല്ല, തിക്കും തിരക്കിനും പരിഹാരമുണ്ടാവും, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട കുണ്ടൂരിസ്ഥാന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്ക്, ഫഹുനാക അവിടെ എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അങ്ങോട്ടാണ് എന്നെ വിളിച്ചിരുത്തിയത്. ഈമാനുള്ള മൂമിനെ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധമുള്ളവരെങ്കിലും സ്നേഹിക്കുക. കേട്ടില്ലേ, പകര പറഞ്ഞ കഥയാണിത്. ഞാൻ പല ആവർത്തി ഇത് ഹാരിസിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് തള്ളാണോ കൊള്ളാണോ, ഇത് ശരിയാണോ തെറ്റാണോ അല്ലേ? എന്താ ഇപ്പൊ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജോലി എന്താ? കുണ്ടൂരിന് കാന്തപുരത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. കുണ്ടൂരും നബിയും എടാപോടാ ബന്ധമാണ് എന്നാണ്, ക്ലോസ് ഫ്രണ്ടാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് ഇവിടെ പറയാണ്, തിരുത്തിയോ നിങ്ങൾ? നിങ്ങൾ അതൊന്ന് കാണിക്കെനിക്ക്. നിങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാടിക്കയറി മറുപടിക്ക് വരുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടിയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഇടപെടും, ഈ വിഷയം എന്നല്ല ഏത് വിഷയം, നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ മറുപടി പറയും. ഞാൻ മുമ്പ് ചോദിച്ച പല കാര്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ ഓരോ വിഷയങ്ങളിലും ചാടിക്കയറി ആവേശം കാണിച്ചാൽ ഞങ്ങൾക്ക് ഇതിൽ തുടർന്നു പോകേണ്ടി വരും, ചിലതൊക്കെ ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. അവസാനം എന്താ സംഭവിക്കാന്ന് നമുക്ക് മുമ്പത്തെ അവസ്ഥ എല്ലാവരും കണ്ടതാണല്ലോ, അതെല്ലാവരും മനസ്സിലാക്കും. ആ അത് നിങ്ങളിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല. നമ്മൾ ഇടപെടണ്ട, പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചോട്ട് ഓരോന്ന് ഒഴിവാക്കുകയാണ്. അപ്പൊ അവസരങ്ങൾ മുതലാക്കി ജനങ്ങളെ കബളിപ്പിക്കാനൊരുങ്ങിയാൽ ഞങ്ങൾക്ക് ഓരോന്ന് കൊണ്ടുവരേണ്ടി വരും. കണ്ണൂരിലെ സത്താറിന്റെ കാര്യം ഹാരിസ് മദനിയോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചതല്ലേ, ഒന്നും വേണ്ട മൂന്നും വേണ്ട എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്? വലിയ കറാമത്തായി നിങ്ങൾ അവതരിപ്പിച്ചില്ലേ? അബ്ദുൽ സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. ഞാൻ ചോദിച്ചില്ലേ ഹാരിസ് മദനി, കണ്ണൂരിലെ ഈ അബ്ദുൽ സത്താറിന്റെ ഇപ്പത്തെ സ്ഥിതി എന്താ? അയാളിപ്പോ ഡയാലിസിസ് ചെയ്യുന്നുണ്ടോ? എവിടെയാണ് അയാളുള്ളത്? ഏത് ഹോസ്പിറ്റലിലാണ്? മാറിയോ, നിർത്തിയോ? വേണ്ടാന്നല്ലേ ഉസ്താദ് പറഞ്ഞത്? കറാമത്തല്ലേ? വലിയ ഔലിയല്ലേ? ഔലിയാക്കളുടെ ഷൂറയിലെ മെമ്പറല്ലേ? പറയൂ, നിങ്ങൾ ആ അഡ്രസ്സൊന്ന് വിട്, ഞങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കട്ടെ. എന്നിട്ട് ഉസ്താദിന്റെ വലിയ കറാമത്താണെങ്കിൽ നമുക്ക് ജനങ്ങളോട് പറയാലോ. നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം പുറത്തുവിടുമെന്ന പ്രതീക്ഷയാണ്. ഞാൻ പല ആവർത്തി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനൊക്കെ എതിർക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഈ ഉമ്മത്തിനെ വല്ലാതെ വഞ്ചിച്ച് കബളിപ്പിക്കുന്നുണ്ട്. ആ കബളിപ്പിക്കൽ ഈ ഉമ്മത്തിൻ്റെ സമ്പത്തും വിശ്വാസവും ചൂഷണം ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത് ഞങ്ങളുടെ ധാർമ്മികമായ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ചവറ് മുടി കൊണ്ടുവന്ന് ഇവിടെയുള്ള വിശ്വാസികളെ പറ്റിച്ചു. അതിൻ്റെ സനദ് പോലും ഇന്നേ വരെ ചോദിച്ചിട്ട് ഹാജരാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കാണിച്ച ഏറ്റവും വലിയ അപരാധമാണത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വലിയ സംസാരിക്കുന്നുണ്ട്. ചട്ടിയും പൊടിയും ഒക്കെ പെറുക്കിക്കൊണ്ടുവന്ന് വിശ്വാസികളുടെ പ്രവാചകനോടുള്ള സ്നേഹത്തെ ഇവിടെ ചൂഷണം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് തുറന്നു പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അയാൾക്ക് കിട്ടിയ അവസരങ്ങളിലൊക്കെ ജനങ്ങളെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്താനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. എത്രയോ ഉദാഹരണങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഒരു തട്ടിപ്പിൻ്റെ സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരട്ടോ. ഒരിക്കൽ സ്വലാത്ത് നഗറിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തു എന്നറിയോ? മീക്കായിലിൻ്റെ പേരിൽ യാസീൻ നേർച്ചയാക്കി, നോട്ടീസൊക്കെ ഇറക്കി വലിയ സംഭവമാക്കി. 27-ാം രാവിൽ സ്വലാത്ത് നഗറിൽ ഇവരുടെ ഈ തട്ടിപ്പ് സ്വലാത്ത് സംഭവം ഉണ്ടല്ലോ, അത് നടക്കുകയാണ്. അപ്പോൾ അവിടെ മഴ പെയ്യാതിരിക്കാനാണ് മീക്കായിലിൻ്റെ പേരിൽ യാസീനെ നേർച്ചയാക്കിയത്. അങ്ങനെ കാന്തപുരം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ വർഷത്തെ റമദാനിൽ ശക്തമായ മഴ പെയ്തു. കാന്തപുരം പ്രസംഗിക്കുമ്പോൾ മഴ പെയ്യാണ്. പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിലുള്ള ആളുകളൊക്കെ കസേരെടുത്തിട്ട് തലയ്ക്ക് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി മഴ കൊള്ളാതിരിക്കാൻ. അപ്പോൾ കാന്തപുരം സ്റ്റേജ് എന്ന് പറയാണ്, എല്ലാവരും കസേര താഴെട്, ഇതൊക്കെ എല്ലാവരും കാണുന്ന കാലമാണ്, അതുകൊണ്ട് എല്ലാവരും കസേര താഴെ വെക്ക് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഒരു രംഗുണ്ട്. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. കുട്ടികളെ കസേര എത്തുന്നതാ, താത്തി വെച്ചാൽ എല്ലാം താത്തി
ലൈവിൽ ഇങ്ങനെ കാണുക പുറത്ത്. അപ്പൊ അവര് ചോദിക്കും ഇവിടെ വലിയമായിട്ട്. ഇപ്പൊ ലോകത്തൊട്ടാകെ കാണും ഇവിടെ. കണ്ടില്ലേ സുഹൃത്തുക്കളെ, അപ്പൊ ഇങ്ങനെ കബളിപ്പിക്കുക, യാസീൻ നേർച്ചയാക്കിയതല്ലേ ഇജാബത്ത് കിട്ടിയില്ല എന്ന് ആളുകൾ അറിയും. അപ്പൊ എല്ലാരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതുകൊണ്ടൊക്കെ താഴെ വെക്കും എന്നാ പറയുന്നത്. ഇങ്ങനെ കബളിപ്പിക്കുകയാണ് ആളുകളെ. അതുകൊണ്ട് ഇയാളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ നിലക്കുള്ള ഒരു നാടകം കളിച്ചു നോക്കിയതാണ് നിങ്ങൾ കർണാടകയിൽ, പക്ഷേ പൊളിഞ്ഞു പോയി എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. പിന്നെ ഹാരിസ് മദനി പറയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ആ ഉത്തരം കിട്ടിയതാണ് അവിടെ എന്നാണ് ഹാരിസ് മദനി പറയുന്നത്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ സ്വീകരിക്കുമെന്നും ഉത്തരം തരുമെന്നും ഖുർആൻ നമ്മോട് പറഞ്ഞതല്ലേ. ആ ഉത്തരം പ്രത്യക്ഷത്തിൽ പ്രകടമായി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സന്തോഷം ഉസ്താദ് അവർകൾ രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല, ആ വേദിയിൽ ഇതര മതത്തിൽപ്പെട്ട ഇതര വിശ്വാസികളായ ആളുകളൊക്കെയുണ്ട്. അവരുടെ ഒക്കെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം എടുത്തു പറയുകയാണ്. ഹാരിസ് മദനി, ഇപ്പോഴാണോ ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യമായത്? ഞങ്ങൾ എത്ര കാലമായി തൊണ്ട കീറി നിങ്ങളോട് പറയുന്നു അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനാണ് ഉത്തരം ചെയ്യുന്നത്, അവനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കരുത്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം എന്ന് ഞങ്ങൾ എത്ര കാലമായി പറഞ്ഞു. അന്ന് നിങ്ങൾ അതിനെ കളിയാക്കി പരിഹസിച്ചു. ഇപ്പൊ നിങ്ങൾ പറയാൻ അള്ളാഹിനോട് ചോദിച്ചാൽ അല്ല തരുന്നു, ഖുർആനിൽ അല്ല പറഞ്ഞിട്ടില്ലേ എന്ന്. നിങ്ങളിവിടെ ഇത്രയും കാലം പ്രചരിപ്പിച്ചത് എന്താണ്? അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് ചോദിക്കരുത്, അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹതയില്ല എന്നല്ലേ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത്? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഖുർആൻ ക്ലാസ് എടുക്കുക അല്ലേ? നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് കേട്ടു നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ ആരാധന മുഴുവൻ അള്ളാഹുവിനെ, അള്ളാഹുവിനോടാണ് ആരാധിക്കേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിന് ശേഷം, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെയും എന്റെയും ഇടയിലുള്ള ഒരു ദൂതൻ ആവശ്യമാണ്. ആ ദൂതന് അത് റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹുവിനേക്ക് ഞാൻ ആരാധന അള്ളാഹുവിന് അങ്ങ് കൊടുക്കുന്നു. അള്ളാഹുവിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഞാൻ റസൂൽ അള്ളാഹുവിന്റെ ദൂതനിലൂടെ ചോദിച്ചു വാങ്ങണം എന്നാണ് അതിന്റെ അർത്ഥം. അതാ വബ്തഗു ഇലൈഹിൽ വസീലത്ത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല ഡയറക്റ്റ് അള്ളാഹിനോട് അങ്ങ് ചോദിക്കരുത്, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീലയെ സ്വീകരിക്കണം, ഒരു മാധ്യമം സ്വീകരിക്കണം. അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല, നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് ഈ മുസ്ലിയാര്. വേറൊരു മുസ്ലിയാര് പറയുന്നുണ്ട് ചോദിക്കാൻ എന്താ അർഹത എന്നാ ചോദിക്കുന്നത്. അതും കൂടെ കേട്ട് നോക്ക്. സ്നേഹിച്ചോ അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ ഒരു മാർഗവുമില്ല. അള്ളാഹിനോട് അടുത്തവരാണോ സാധുക്കളായ ഞാനും നിങ്ങളോ? അള്ളാഹിനോട് ചോദിക്കാൻ അർഹതയുള്ളവരാണോ? ഇപ്പൊ എന്താ പറഞ്ഞത്? അള്ളാഹിനോട് ചോദിക്കാൻ അർഹതല്ല എന്നാ പറഞ്ഞത്. എന്നിട്ടാണ് മൂപ്പര് വന്ന് ഖുർആൻ ക്ലാസ് എടുക്കുക. ഖുർആനിൽ അല്ല പറഞ്ഞിട്ടില്ലേ അള്ളാഹിനോട് ചോദിച്ചാൽ അല്ല തരുന്ന്, അതുകൊണ്ട് ചോദിച്ചപ്പോൾ തന്നതാണ് എന്ന്. ഈ കബളിപ്പിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ നാല് തലേക്കെട്ടുകാർക്ക് മാത്രമേ ഇത് മനസ്സിലാകാതെ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലായിട്ടും നിങ്ങളിവിടെ പൊട്ടം കളിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇതിനൊന്നും അധിക കാലം നിലനിൽപ്പുണ്ടാകില്ല എന്ന് ഹാരിസ് മദനിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇയാൾ പറയാണ്, എ പി അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ ദുആ ചെയ്തപ്പോൾ മഴ നിന്നുപോയ സംഭവം നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ? അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ല. കാന്തപുരത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണല്ലേ നിങ്ങൾക്ക് കുഴപ്പമുള്ളത്. ഹാരിസ് മദനി, എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ സംഭവവും നിങ്ങൾ ഈ കാന്തപുരത്തിൻ്റെ സംഭവമായി അവതരിപ്പിക്കുന്നതും ഒരിക്കലും അതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ടാണ്. ഹാരിസ് മദനി, എ പി അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ അങ്ങനെ ദുആ ചെയ്തപ്പോൾ മഴ നിന്നുപോയി, അങ്ങനെ സ്വാഭാവികമാണ്, അവർ സംഭവമായി പറഞ്ഞു എന്ന് മാത്രം. ഒരിക്കലും അത് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു കറാമത്തായി ഞങ്ങളാരും ഇവിടെ അവതരിപ്പിക്കുന്നില്ല. എ പി വലിയ വലിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകൾ ഉണ്ടാകാറുണ്ട്, അതിൽപ്പെട്ട ഒരു കറാമത്താണിത്. അദ്ദേഹം ഔലിയാക്കളുടെ ശൂറയിലെ മെമ്പറാണ്. എ പി അബ്ദുൽ ഖാദർ മൗലവി അറിയാതെ അള്ളാഹ് ഇവിടെ ഒന്നും ചെയ്യില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാറില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല,
നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്, ഇത് കാന്തപുരത്തിന്റെ കറാമത്താണ്, കാന്തപുരം വലിയ കറാമത്തിന്റെ ഉടമയാണ്, അയാളുടെ നോക്കും വാക്കും ഇരിപ്പും ഒക്കെ കറാമത്തിൽപ്പെട്ട കാര്യമാണ്, അദ്ദേഹം ഔലിയാക്കളുടെ ശൂറയിലെ മെമ്പറാണ്, എല്ലാം അറിയുന്ന ആളാണ്, അദ്ദേഹം അറിയാതെ അല്ലാഹു പോലും ഇവിടെ ഒരു കാര്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചിട്ട് അതിലേക്ക് നിങ്ങൾ ഓരോ സംഭവങ്ങളും ചേർത്ത് വെക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. നിങ്ങളെപ്പോലെ കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളല്ല ഞങ്ങൾ. അത് മനസ്സിലാക്കി എന്നിട്ട് അതിന് ഇതിനെയും കൊണ്ടൊന്ന് തെറ്റിദ്ധരിപ്പിക്കുക അല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ സംഭവം ഈ സംഭവം ഒരുപോലെയല്ല, ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങൾ കർണാടകയിൽ കടിച്ച നാടകം അത് പൊളിഞ്ഞു. ഇനി അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല, ന്യായീകരിച്ചാൽ കൂടുതൽ വഷളാവും. അതുകൊണ്ട് ഞാൻ ചോദിച്ച ഓരോ ക്ലിപ്പുകളിട്ട് ചോദിച്ചല്ലോ, അതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയുക. നിങ്ങളിവിടെ ഈ നിലക്ക് അവതരിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിങ്ങൾ വിശ്വാസികളുടെ വിശ്വാസത്തെയും അവരുടെ സമ്പത്തിനെയും ചൂഷണം ചെയ്തിരിക്കുകയാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ വിഷയം ഇനിയും നീട്ടി സംസാരിക്കേണ്ടി വന്നാൽ നമുക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് തെളിവുകളും ക്ലിപ്പുകളുമുണ്ട്. ഇൻഷാല്ലാ വഴിയെ നമ്മളത് കൊണ്ടുവരികയും ചെയ്യും. ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണം. ആരോടുമുള്ള വെറുപ്പോ വിദ്വേഷമോ ഇല്ല, ഒരു വ്യക്തിയോടും, പ്രത്യേകിച്ച് വ്യക്തിപരമായ വെറുപ്പോ വിദ്വേഷമോ ഇല്ല, ആദർശപരമായ എതിർപ്പുണ്ട്. അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും, അത് ജനങ്ങളോട് പറയും. നിങ്ങൾ എത്ര കബളിപ്പിച്ചാലും സത്യവുമായി ഞങ്ങൾ വരും ഇൻഷാ അല്ലാ. അത്രമാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു